वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഗുരുവന്ദനം. SMECT KP അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത. ഇന്നത്തെ നമ്മുടെ വിഷയം നവംബർ മാസത്തിലെ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങളാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും SMECT KP അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നവംബർ മാസം 1-ാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിശോധിച്ച ശേഷം ഫലങ്ങളിലേക്ക് കടക്കാം. മേടൻ രാശിയിൽ വക്രഗതിയിലുള്ള വ്യാഴവും ഇടവത്തിൽ ചന്ദ്രനും ചിങ്ങത്തിൽ ശുക്രനും കന്നിയിൽ കേതുവും തുലാൻ രാശിയിൽ രവി ബുധൻ കുജൻ എന്നീ ഗ്രഹങ്ങളും കുംഭത്തിൽ ശനിയും മീനത്തിൽ രാഹുവും നിൽക്കുന്നതാണ് 1-ാം തീയതിയിലുള്ള ഗ്രഹനില. ചന്ദ്രൻ 2.5 ദിവസത്തിൽ ഓരോ രാശിയിലും മാറിക്കൊണ്ടേയിരിക്കും. കുജൻ ശുക്രൻ രവി ബുധൻ എന്നീ ഗ്രഹങ്ങൾ മാസമധ്യത്തോടുകൂടി തൊട്ടടുത്തുള്ള രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങളെക്കുറിച്ചൊന്ന് പറയാം. ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ 1-ാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ധനു ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രൻ്റെ ദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ വ്യാഴത്തിൻ്റെ പഞ്ചമഭാവസ്ഥിതി പൂർവ്വ പുണ്യബലമായി ചെയ്ത നന്മകളൊക്കെ അനുഭവിക്കാൻ കഴിയും. പിന്നെ സന്താന ഗുണവും മനസ്സിന് നല്ല സന്തോഷവും മറ്റുള്ളവർക്കൊക്കെ നല്ല ഉപദേശങ്ങൾ നൽകാൻ കഴിയുകയൊക്കെ ചെയ്യും. നല്ല ചിന്തകൾ മനസ്സിൽ തെളിയും. അതുവഴി നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയൊക്കെ ചെയ്യും. ദീർഘദൂര ഉല്ലാസയാത്രയ്ക്കുള്ള യോഗം കൂടി കാണുന്നുണ്ട്. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള യോഗം കാണുന്നു. ഒന്നിൽ കൂടുതൽ സ്വത്ത് വാങ്ങിച്ചേർക്കുവാനുള്ള യോഗം കൂടി കാണുന്നുണ്ട്. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹം നടക്കാനുള്ള യോഗം കൂടി കാണുന്നുണ്ട്. സഹോദരങ്ങളെ കൊണ്ടുള്ള ധനലാഭത്തിനുള്ള യോഗവുമുണ്ട്. എല്ലാ കാര്യത്തിലും സഹോദരങ്ങളുടെ പിന്തുണയുണ്ടാകും. കാര്യങ്ങൾ തീരുമാനമെടുക്കുവാൻ വളരെ മന്ദനില അനുഭവപ്പെടും. മാതൃസുഖം അനുഭവിക്കാൻ കഴിയും. മാതൃകുടുംബത്തിൽ നിന്നുള്ള സ്വത്ത് വരാനുണ്ടെങ്കിൽ അവയെല്ലാം വന്നു ചേരും. മാതാവിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമല്ല. സന്താനങ്ങൾ വഴി ലാഭങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട്. അവരുടെ ഉയർച്ചയിൽ വളരെയധികം സന്തോഷിക്കാൻ കഴിയും. രോഗം കടം വഴക്ക് എന്നിവയിൽ നിന്നൊക്കെ മോചനം ലഭിക്കും. ജീവിത പങ്കാളി വഴി ലാഭങ്ങൾ വരാനുള്ള സമയം കൂടിയാണ്. ദമ്പതികൾ തമ്മിൽ ഐക്യത വർദ്ധിക്കും. പിണങ്ങി പിരിഞ്ഞിരിക്കുന്നവരൊക്കെ ഒന്നിക്കാൻ കഴിയുന്നൊരു സമയം കൂടിയാണ്. നിരന്തരമല്ലാത്ത അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളൊക്കെ നടക്കും. മാതാവിൻ്റെ ബന്ധത്തിലുള്ളവരുടെ ശത്രുത ഉണ്ടാകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. സർക്കാർ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. സർക്കാർ വഴി ചില ലാഭങ്ങൾ വരാനുള്ള യോഗമൊക്കെ ഉണ്ട്. ആരോഗ്യപരമായിട്ടും സമയം അനുകൂല നിലയിൽ തന്നെയാണ് കാണുന്നത്. പൊതുവെ ഈ മാസം സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് ഈ രാശിക്കാർക്ക് കാണുന്നത്. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.